നമസ്കാരം. ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് വീണ്ടും വിവാദത്തിൽ. ഗൂഗിളിന്റെ സ്ഥാപകൻ സെർജി ബ്രിനിന്റെ ഭാര്യയുമായി മസ്ക് ബന്ധം പുലർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടകം സംഭവം മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞിട്ടുണ്ട്. വ്യാപകമായ റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെ ഗൂഗിളിന്റെ സഹസ്ഥാപകരിൽ ഒരാളായ സെർജി ബ്രിൻ കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് സെർജി ബ്രിൻ. നേരത്തെ തന്നെ പല സ്ത്രീകളുമായി ചേർത്ത് മസ്കിന്റെ പേരുകൾ പ്രചരിച്ചതാണ്. ജോണി ഡെപ്പിന്റെ മുൻ ഭാര്യ ആംബർ ഹേഡുമായി മസ്കിന് ബന്ധമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തനിക്ക് സെർജി ബ്രിനിന്റെ ഭാര്യയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് മസ്ക് പറയുന്നത്. ഇത് ശരിക്കും ബുൾഷിറ്റാണ്. സെർജിയും ഞാനും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. സെർജിയുടെ ഭാര്യ നിക്കോളിനെ കഴിഞ്ഞ 3 വർഷത്തിനിടെ 2 തവണ മാത്രമാണ് കണ്ടത്. ഒരുപാട് പേരുള്ളപ്പോഴായിരുന്നു ഈ 2 കൂടിക്കാഴ്ചയും. അതിൽ പ്രണയവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലെന്നും മസ്ക് ട്വീറ്റ് ചെയ്തു. എന്നാൽ മസ്ക് പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം വിശ്വസിച്ചിട്ടില്ല. ഒരു പ്രമുഖ മാധ്യമമാണ് നിക്കോൾ ഷനാഹനും ഇലോൺ മസ്കും തമ്മിൽ പ്രണയമോ അതോ വഴിവിട്ടതോ ആയ ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഈ ബന്ധം അറിയുന്നതുവരെ മസ്കും ബ്രിന്നും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ജനുവരിയോടെ സെർജി ബ്രിൻ വിവാഹമോചനത്തിന് ഫയൽ ചെയ്യുകയായിരുന്നു. പരിഹരിക്കാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിവാഹമോചനം തേടുന്നുവെന്നാണ് ബ്രിൻ അറിയിച്ചിരുന്നത്. 2021 ഡിസംബർ മുതൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും സെർജി ബ്രിൻ പറഞ്ഞിരുന്നു. ഈ ബന്ധത്തിന്റെ പിന്നാമ്പുറ കഥകളാണ് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടത്. ഇരുവരുടെയും ബന്ധത്തിൽ വില്ലനായത് ഇലോൺ മസ്ക് ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മസ്കുമായുള്ള പ്രശ്നങ്ങൾ ഡിസംബറിൽ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മയാമിയിലെ ആർട്ട് ബേസൽ ഇവന്റിൽ വെച്ച് നാടകീയമായ കാര്യങ്ങളാണ് നടന്നതെന്നും അതിൽ പറയുന്നുണ്ട്. ലോകത്തുള്ള കോടീശ്വരന്മാർ മുഴുവൻ പങ്കെടുക്കുന്ന ഇടമാണത്. ഈ ചടങ്ങിൽ വെച്ച് ബ്രിനിനോട് മസ്ക് തന്നോട് ക്ഷമിക്കണമെന്ന് മുട്ടുകുത്തി നിന്ന് മസ്ക് ആവശ്യപ്പെട്ടുവെന്നും ഇതിന് ദൃക്സാക്ഷികളുണ്ടെന്നും ആ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെസ്ലക്കാരന്റെ നിർമ്മാണം കഴിഞ്ഞുള്ള ആദ്യത്തെ കാറുകളിൽ ഒന്ന് ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് സെർജി ബ്രിൻ. ഇതിന് കാരണം മസ്കുമായുള്ള സൗഹൃദം തന്നെയായിരുന്നു. $500,000 മസ്കിന് 2008 നൽകിയിരുന്നു സെർജി ബ്രിൻ. ടെസ്ല തകർന്നു പോവാതിരിക്കാനായിരുന്നു ബ്രിനിന്റെ സഹായം. ആ സഹായം ആഗോള സാമ്പത്തിക മാന്ദ്യം അലയടിക്കുന്ന കാലമായിരുന്നു. US കമ്പനികളെല്ലാം പ്രതിസന്ധിയിൽ തകർന്നു കിടക്കുന്ന സമയമായിരുന്നു അത്. എന്തായാലും പുതിയ സംഭവത്തോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായിരിക്കുകയാണ്. ഇലോൺ മസ്ക് കാമുകിയായ ഗായിക ഗ്രൈംസുമായി വേർപിരിഞ്ഞ ശേഷമാണ് ഈ ബന്ധം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഗ്രൈംസുമായുള്ള ബന്ധത്തിന് മസ്കിന് 2 കുട്ടികളുണ്ട്. മസ്കിന്റെ കമ്പനിയിലെ ജീവനക്കാരിയായ ഷിവോൺ സിലിസുമായുള്ള ബന്ധത്തിൽ മസ്കിന് 2 കുട്ടികൾ ജനിച്ചതും ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ മസ്കും ട്വിറ്ററും തമ്മിൽ വലിയ നിയമയുദ്ധം നടക്കുകയാണ്. ട്വിറ്റർ വാങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറിയതാണ് അതിന് കാരണം. അതേസമയം സെർജി ബ്രിൻ ആകെ കലുപ്പിലാണെന്ന് പ്രമുഖ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ കമ്പനിയിലെ നിക്ഷേപങ്ങളെല്ലാം വിൽക്കാനാണ് തന്റെ ഉപദേഷ്ടാക്കളോട് സെർജി ബ്രിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മസ്കിന്റെ കമ്പനിയിൽ എത്ര വലിയ നിക്ഷേപമാണ് ബ്രിന്നിനുള്ളതെന്ന് വ്യക്തമല്ല. ബ്രിൻ ലോകത്തെ 8-ാമത്തെ വലിയ ശതകോടീശ്വരനാണ്. 94.6 ബില്യണാണ് ആസ്തി. മസ്കിന് 242 ബില്യന്റെ ആസ്തിയുണ്ട്. നേരത്തെ സ്പേസ് എക്സിലെ ജീവനക്കാരി തന്നെ ലൈംഗികമായി മസ്ക് പീഡിപ്പിച്ചുവെന്നും പിന്നീട് നഷ്ടപരിഹാര തുകയായി $2.5 ലക്ഷം നൽകിയെന്നും വെളിപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.